भूतेर्महद्भिर्य इमा पुरो विभो निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे. भागवत ते
ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും. ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ, ലക്ഷ്യമതും സംഗീതം. ഭക്തി ഉണർത്തും സാഫല്യം, ഭക്തി ഉണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ കഥാമയം ഭാഗവതാഭിധാനം ഹരേതനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ശ്രീഗുരുവായൂരപ്പാശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 606-ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഭഗവാന്റെ അനൽപമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് സാധിക്കുന്നത്. ദശമസ്കന്ധത്തിൽ 48-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 11 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം നാം പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിച്ചത്. അവിടെ നാം സൈരന്ധ്രിയുടെ അടുത്ത് പോയ ഭഗവാന്റെ ലീലകളാണ് അനുസ്മരിച്ചതെങ്കിൽ പിന്നീട് അക്രൂരഭവനം കൃഷ്ണ സഹരാമോദ്ധവ പ്രഭു കിഞ്ചിത് ചികീർഷയൻ പ്രാഗാദ് അക്രൂര പ്രിയകാമ്യ. സഹരാമോദ്ധവ, രാമനോടും ഉദ്ധവനോടും കൂടിയ പ്രഭുവായ കൃഷ്ണൻ കിഞ്ചിൽ ഏത് ഒരു കാര്യത്തെ ചികീർഷയൻ ചെയ്യാൻ ഇച്ഛിച്ചുകൊണ്ട് അക്രൂര പ്രിയകാമ്യ, അക്രൂരന് പ്രിയം നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട് അക്രൂരഭവനം പ്രാഗാദ് അക്രൂരന്റെ ഗൃഹത്തിലേക്ക് പോയി. ഏട്ടനോടും ഉദ്ധവനോടും കൂടി ഭഗവാൻ പോയത് ചില കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അതോടൊപ്പം തന്നെ അക്രൂരന് സന്തോഷം ഉണ്ടാവണം, അക്രൂരനെ ഹസ്തിനപുരിയിലേക്ക് അയക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ സങ്കല്പം. പാർത്ഥന്മാരെ സമാധാനിപ്പിക്കുക, പാണ്ഡവന്മാരെ സമാധാനിപ്പിക്കുക. അവിടെ വന്നു സതാൻ നരവര ശ്രേഷ്ഠാനാരാധ്യക്ഷ സ്വബാന്ധവാൻ പ്രത്യുദ്ധായ പ്രമുദിത പരിശ്വജ്യാഭിനന്ദ്യ സ്വബാന്ധവാൻ താൻ നരവര ശ്രേഷ്ഠാൻ. തൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആ മനുഷ്യരിലെ ശ്രേഷ്ഠരായിരിക്കുന്നവരെ, ആ രാജശ്രേഷ്ഠന്മാരെ സാ ആരാത് വീക്ഷ്യ, ആ ക്രൂരൻ ദൂരെ നിന്ന് തന്നെ കണ്ടിട്ട് പ്രമുദിത വലിയ സന്തോഷത്തോടുകൂടി പ്രത്യുദ്ധായ എഴുന്നേറ്റ് എതിരേറ്റ് പരിശ്വജ്യ അഭിനന്ദ്യ ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ചു എന്ന് പറയുന്നു. പീഠത്തിലിരുത്തി അവരെ ഗംഭീരമായിട്ട് പൂജിക്കണു അക്രൂരൻ. നാമ കൃഷ്ണം രാമം ച സതൈരപ്യഭിവാദിത പൂജയാമാസ വിധിവൽ കൃതാസന പരിഗ്രഹാൻ. കൃഷ്ണം രാമം ച നാമ കൃഷ്ണനെയും രാമനെയും നമസ്കരിച്ചു. തൈ അഭി അവരാലും സ അഭിവാദിത ഭഗവാൻ രാമനോടുകൂടി അക്രൂരനെയും നമസ്കരിച്ചു. കൃതാസന പരിഗ്രഹാൻ പീഠങ്ങളെ സ്വീകരിച്ച് അവരെ വേണ്ട പോലെ പൂജിച്ചു. അക്രൂരനെ അങ്ങോട്ടും അക്രൂരനിങ്ങോട്ടും പൂജിച്ചു. വളരെ വിശേഷമായിട്ടുള്ള പീഠത്തിലിരിക്കുന്ന രാമകൃഷ്ണന്മാരെ
അക്രൂരൻ പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് വിധിപ്രകാരം പൂജിച്ചു. പാദാവനേജ നീരാപോ ധാരയൻ ശിരസാ നൃപ അർഹണേനാംബരൈർ ദിവ്യേർ ഗന്ധസ്രഭൂഷണോത്തമൈ അർച്ചിത്വാ ശിരസാ നമ്യ പാദാവംഗഗതൗ മൃജൻ പ്രശ്രയാവനതോ ക്രൂര കൃഷ്ണരാമാവഭാഷത. ഹേ പരീക്ഷിതെ നൃപ, രാജാവേ, പാദാവനേജനി പാദങ്ങളെ പ്രക്ഷാളനം ചെയ്ത് കഴുകിച്ചിട്ട് അപഹ ആ ജലത്തെ ആ ശിരസ സർവാംഗം ശിരസ്സുകൊണ്ട് ധരിച്ച് ശിരസിൽ ആ പാദതീർത്ഥത്തെ ഒഴുക്കിയിട്ട് ദിവ്യൈ അംബരേഹി വളരെ വിശേഷമായിട്ടുള്ള വസ്ത്രങ്ങൾ കൊണ്ടും ഗന്ധസ്രഭൂഷണോത്തമൈ ചന്ദനം മാല അതേപോലെ ഉത്തമമായിട്ടുള്ള അലങ്കാരങ്ങൾ കൊണ്ടും അർഹണേന പൂജാസാധനങ്ങൾ കൊണ്ടും അർച്ചിത്വ അർച്ചിച്ചിട്ട് ശിരസ ആനമ്യ കാക്കൽ വീണ് നമസ്കരിച്ച് അംഗഗതൗ പാദവും തൻ്റെ മടിയിൽ വെച്ചിരിക്കുന്ന ആ കാലുകളെ മൃജൻ തലോടിക്കൊണ്ട് പ്രശ്രയാവനത വളരെ വണക്കത്തോടും അടക്കത്തോടും കൂടി നമസ്കരിച്ച ആ അക്രൂരൻ കൃഷ്ണരാമന്മാരോട് അഭാഷത, കൃഷ്ണരാമവും അഭാഷത ഇവരോട് പറഞ്ഞു. അപ്പൊ ഭഗവാനെ ദിവ്യമായ പീഠത്തിലിരുത്തി കാല് കഴുകിച്ചു, പൂജ ചെയ്തു, പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് കാലൊക്കെ തുടച്ചു, ദിവ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, ആഭരണങ്ങൾ ചാർത്തി, ചന്ദനം പൂശി, മാല ചാർത്തി, വിധി പോലെ പൂജിച്ചിട്ട് ആ രണ്ട് കാലുകളും തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ച് അവിടെ കൈകൾ കൊണ്ട് മെല്ലെ തലോടി വലിയ അടക്കത്തോടും ഒതുക്കത്തോടും കൂടി നമസ്കരിച്ചു. ശ്രീകൃഷ്ണനോടും ബലരാമനോടും അക്രൂരൻ പറയാൻ തുടങ്ങി. ദിഷ്ടിയാ പാപോ ഹത കംസ സാനുഗോവാമിതം കുലം ഭവദ്ധ്യാമുദ്ധൃതം കൃച്ഛാൽ ദുരന്താച്ച സമേധിതം ഭവദ്ധ്യാം. നിങ്ങളാൽ പാപിയായ പാപഹ കംസ പാപിയായ കംസൻ സാനുഗ അനുഗൻ അനുഗാമികളോടുകൂടി അനുചരന്മാരോടുകൂടി വധിക്കപ്പെട്ടു. നിങ്ങളുടെ ഇതം കുലം ഈ വംശം യാദവ കുലം ദുരന്താൽ കൃച്ഛാൽ അവസാനമില്ലാത്ത ആ സങ്കടത്തിൽ നിന്ന് ഉദ്ധൃതം ഉദ്ധരിക്കപ്പെട്ടു. സുമേധിതം ച നന്നായി വർദ്ധിച്ചു. അവിടെ നശിച്ചു കിടക്കുകയായിരുന്ന യാദവകുലത്തിന് ഓജസ്സും തേജസ്സും നൽകാൻ ഇത് കാരണമായി. ദിഷ്ടിയ ഇത് ഭാഗ്യം തന്നെയാണ് എന്നാണ്. നിങ്ങളുടെ ജനനം കൊണ്ട് തന്നെ ഈ കുലത്തിന് എല്ലാ ഔന്നത്യവും വന്നു ചേർന്നു, എല്ലാ സങ്കടങ്ങളും തീർത്ത് എല്ലാ സമൃദ്ധിയും വർദ്ധിച്ചു. യുവാം പ്രധാന പുരുഷവും ജഗദ്ധേതു ജഗന്മയോ ഭവദ്ഭ്യാം നവിനാ കിഞ്ചിൽ പരമസ്തി നചാപരം. നിങ്ങൾ രണ്ടുപേരും പ്രധാന പുരുഷന്മാരായും ലോകത്തിൻ്റെ കാരണഭൂതന്മാരായും ജഗദ്ധേതു ജഗന്മയോ ജഗത്സ്വരൂപന്മാരുമായിരിക്കണം. ഭവദ്ഭ്യാം വിന നിങ്ങളില്ലാതെ പരം അപരം കിഞ്ചിൽ നാസ്തി കാരണമായും കാര്യമായും ഒന്നും തന്നെ ഇല്ല. ഒരേ സമയം രണ്ട് രൂപം എടുത്തു. അപ്പൊ ബലരാമനായും ശ്രീകൃഷ്ണനായും ജഗന്മയോ നിങ്ങൾ രണ്ടുപേരും എന്ന് ഇവിടെ പറയുന്നു. നിങ്ങളാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ രണ്ടുപേർ പ്രധാന പുരുഷന്മാരാണ്. ലോകത്തിൻ്റെ ഉൽപ്പത്തിക്ക് നിമിത്ത കാരണമായും ഉപാദാന കാരണമായും കൃഷ്ണനും രാമനും നിലനിൽക്കുന്നു. കാരണവും കാര്യവും കൂടാതെ ലോകമില്ല. അപ്പോൾ കാണപ്പെടുന്ന സകലതും നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ കൂടാതെ ഒരു കാര്യമില്ല, കാരണമില്ല. അങ്ങനെയുള്ള നിങ്ങൾ ഈ കുലത്തെ സംരക്ഷിച്ചു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. നിങ്ങൾ അതിനുവേണ്ടി ഉള്ള ആളുകളാണ്. ആത്മസൃഷ്ടമിതം വിശ്വമന്വാ വിശ്വസ്വശക്തി ഈയതേ ബഹുധാ ബ്രഹ്മൻ ശ്രുത പ്രത്യക്ഷ ഗോചരം. ഹേ പരമേശ്വര, ഹേ ബ്രഹ്മൻ, സ്വശക്തി ഭീ അങ്ങയുടെ ശക്തി കൊണ്ട് അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട ആത്മസൃഷ്ടം ഇതം വിശ്വം ഈ ലോകം അന്വാവിശ്യ അതിലേക്ക് അനുപ്രവേശിച്ചിട്ട് ശ്രുതപ്രത്യക്ഷ ഗോചരം ശ്രുതത്തിനും പ്രത്യക്ഷത്തിനും വിഷയമാകുന്ന തരത്തിൽ അനേകനായിട്ട് മാറുന്നു എന്നാണ്. അവിടുത്തെ ശക്തികളാകുന്ന സത്വാദി ഗുണങ്ങൾ കൊണ്ട് ഈ ലോകത്തെ അങ്ങ് സൃഷ്ടിച്ചു. ഉപാദാന കാരണം അവിടുന്ന് തന്നെയായാൽ പിന്നെ അതിൽ വേറെ പ്രവേശിക്കേണ്ടതില്ല. എങ്കിലും അങ്ങയാൽ സൃഷ്ടമായ ലോകത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുന്നത് പോലെ ബഹുരൂപനായി ഏകരൂപനായി അവിടുന്ന് ബഹുരൂപനായി കാണപ്പെട്ടു. പക്ഷികളായി മൃഗങ്ങളായി മനുഷ്യരായി എല്ലാം എന്താണ് ഒന്ന് തന്നെയാണ്. സ്വർഗാദി ലോകങ്ങളിലുള്ള രൂപഭേദം ശാസ്ത്രത്തിൽ പറഞ്ഞു കേൾക്കുന്നു. ആ വകഭേദം കേൾവിക്കും
കാഴ്ചയ്ക്കും വിഷയമാവുന്നു. അപ്പോ കേൾക്കപ്പെടുന്നതും കാണപ്പെടുന്നതും എല്ലാം അവിടുത്തെ സ്വരൂപം തന്നെ. ശ്രുത പ്രത്യക്ഷ ഗോചരം യഥാഹി ഭൂതേഷു ചരാചരേഷു മഹ്യാദയോ യോനിശുഭാന്തി നാനാ ഏവം ഭവാൻ കേവലാത്മയോനിശ്വാത്മാത്മതന്ത്രോ ബഹുധാ വിഭാതി യോനിഷു ചരാചരേഷു. ഇവിടെ ഒരേ വസ്തു പലരൂപമായി പ്രതിപാദിക്കുകയാണ്. ലോകത്തിലുള്ള സകല പദാർത്ഥങ്ങളും ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നീ പഞ്ചഭൂതാത്മകമാണ്. ഈ പഞ്ചഭൂതങ്ങൾ ചരാചരങ്ങളായ ഭൂതങ്ങളിൽ ഓരോ തരത്തിൽ കാണുന്നു. വൃക്ഷത്തിൽ ഭൂമിയുടെ അംശമുണ്ട്, മനുഷ്യരിലും ഭൂമിയുടെ അംശമുണ്ട്. ഇത് രണ്ടും ഒരേപോലെ കാണപ്പെടുന്നില്ല എങ്കിലും ഭൂമി എന്ന പഞ്ചഭൂതങ്ങളിൽ ഒന്നല്ല, രണ്ടിൽ ഒന്ന് തന്നെയാണ്, അല്ലാതെ രണ്ടില്ല. ഇതേപോലെ ഭഗവാനിൽ നിന്നുണ്ടായ ഭൂതഭൗതികങ്ങളിൽ അവിടുന്നും പല രൂപത്തിൽ പ്രകാശിക്കുന്നു. എന്നാൽ അവയിൽ കാണപ്പെടുന്ന വികാരം അവിടുത്തെ ബാധിക്കുന്നുമില്ല. അങ്ങ് നിർവികാരനാണ്, അങ്ങ് സ്വതന്ത്രനാണ്, അങ്ങ് നിർഗുണ പരബ്രഹ്മമാണ്. സൃജസ്യധോ ലുംബസി പാസി വിശ്വം രജസ്തമസ് സത്വഗുണൈസ്വശക്തിഭി നബധ്യസേ തദ്ഗുണകർമ്മഭിർവാ ജ്ഞാനാത്മനസ്തേ ക്വച ബന്ധഹേതു സ്വശക്തിഭി. അവിടുത്തെ ശക്തികളായ രജസ്തമസ് സത്വ ഗുണൈഹി, രജസ് തമസ് സത്വം എന്നീ ഗുണങ്ങളെ കൊണ്ട് വിശ്വത്തെ സൃജസി സൃഷ്ടിക്കുന്നു, അധോ പിന്നെ പാസി രക്ഷിക്കുന്നു, ലുംബസി സംഭരിക്കുന്നു. അപ്പോ രജോ ഗുണം കൊണ്ട് സൃഷ്ടിക്കുകയും സത്വഗുണം കൊണ്ട് സംരക്ഷിക്കുകയും തമോ ഗുണം കൊണ്ട് സംഭരിക്കുകയും ചെയ്യുന്നു. ആ ഗുണങ്ങളാലോ കർമ്മങ്ങളാലോ അങ്ങ് ബന്ധിക്കപ്പെടുകയും ചെയ്യുന്നില്ല. ജ്ഞാനാത്മനഹ, ജ്ഞാനസ്വരൂപനായ അങ്ങക്ക് ബന്ധഹേതു ക, എന്താണ് ബന്ധത്തിന് കാരണമായിട്ടുള്ളത്? ഒന്നും അങ്ങയെ ബന്ധിക്കുന്നില്ല. സാധാരണ അപ്പോ അഗ്നിയെ ശൈത്യവും സൂര്യനെ അന്ധകാരവും ബാധിക്കും, പക്ഷേ അവിടുത്തെ ഈ ഗുണങ്ങളൊന്നും ബാധിക്കില്ല. പ്രജ്ഞാനഘനനായ അവിടുത്തെ അവിദ്യ ബാധിക്കുകയില്ല എന്ന് ചുരുക്കം. ദേഹാദ്യുപാധേര നിരൂപിതത്വാൽ ഭവോ ന സാക്ഷാൽ ന ഭിതാത്മനസ്യാൽ അതോ ന ബന്ധസ്തവനൈവ മോക്ഷ സ്യാതാം നികാമസ്ത്വൈനോ വിവേകാ. ആത്മാവിന് ദേഹാദ്യുപാധേ, ദേഹം തുടങ്ങിയ ഉപാധിയുടെ അനിരൂപിതത്വാൽ, അനിർവചനീയത കാരണം പരമാർത്ഥത്തിൽ ഭവ ഭിത നസ്യാൽ ജന്മവും ഭേദവും ഉണ്ടാവില്ല. ഇത് കാരണം അവിടുത്തേക്ക് ബന്ധവും മോക്ഷവും നസ്യാതാം, അങ്ങയ്ക്കും അതുണ്ടാവില്ല. അങ്ങയിൽ യതിസ്യാതാം, ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അവിവേകം ഒന്നുകൊണ്ട് മാത്രമാണ്. നികാമം നികാമസ്ത്വയി നോ അവിവേക, ഞങ്ങളുടെ അവിവേകം കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. അങ്ങയ്ക്ക് ബന്ധമുണ്ടോ ഇല്ലയോ അതുപോട്ടെ, ഉപാധിയുക്തമായ ജീവാത്മാവിന് പരമാർത്ഥത്തിൽ ബന്ധം ഇല്ല. അവിദ്യ വിദ്യ എന്ന രണ്ടു രൂപം മായയ്ക്കുള്ളിൽ, ആ മായയ്ക്കുള്ളതിൽ അവിദ്യയാകുന്ന ഉപാധിയോടുകൂടിയ ജീവാത്മാവിന് തന്നെ പരമാർത്ഥത്തിൽ ബന്ധമില്ല. അപ്പൊ ദേഹേന്ദ്രിയാന്തക്കരണങ്ങളുടെ സംബന്ധം കൊണ്ട് ബന്ധമുണ്ടെന്ന് തോന്നുക മാത്രമാണ് ചെയ്യുന്നത്. ദേഹാദിബന്ധം ജീവന് പോലും ഇല്ല. ബന്ധം പരമാർത്ഥമാണെങ്കിൽ ആ ബന്ധത്തിന് നാശം ഉണ്ടാവാൻ പാടില്ല. ത്രികാലത്തിലും നശിക്കാത്തതിനെ മാത്രമേ സത്യം എന്ന് പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഏകമായ സത്യം അവിടുന്ന് മാത്രമാണ്. വിദ്യയുടെ ആശ്രയം കൊണ്ട് ആ വിദ്യ നശിക്കുമ്പോൾ ദേഹാദി സംബന്ധം കൊണ്ടുണ്ടായ ബന്ധം നശിക്കുന്നു. അപ്പോ ബന്ധം പരമാർത്ഥമല്ല. ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ കണ്ട പദാർത്ഥം ഉണരുമ്പോൾ എങ്ങനെ ഇല്ലാതെയാവണോ, ഇതേപോലെ അജ്ഞാനാവസ്ഥയിൽ ഉണ്ടെന്ന് തോന്നുന്നത് ജ്ഞാനം ഉദിക്കുമ്പോൾ ഇല്ലാത്തതായിട്ട് തീർന്നു. അതുകൊണ്ട് ജീവന് തന്നെ ബന്ധവും അതുകൊണ്ടുള്ള ബഹുവിധ ഭേദവും വാസ്തവമല്ല എന്ന് മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിൽ സർവോപാധിരഹിതനായിരിക്കുന്ന അവിടുത്തേക്ക് എങ്ങനെയാണ് ബന്ധവും മോക്ഷവും ഉണ്ടാവുക? അങ്ങനെ തോന്നുന്നു എങ്കിൽ അത് അവിടുത്തെ കുഴപ്പമല്ല, മറിച്ച് ജീവനായ ഞങ്ങളെ കൊണ്ടുള്ള അവിവേകമാണ്. ത്വയോതി തോയം ജഗതേ ഹിതായ യദാ യദാ വേദപഥ പുരാണ ബാധ്യേത പാഖണ്ഡ പഥൈര സദ്ഭിസ്തദാ ഭവാൻ സത്വഗുണം ബിഭർത്തി. ജഗതഃ ഹിതായ, ലോകത്തിന്റെ ഹിതത്തിന് അങ്ങയാൽ പറയപ്പെട്ട പുരാണ, പണ്ടത്തെ അയം വേദപഥ, ഈ വേദമാർഗം എപ്പോഴാണോ പാഖണ്ഡപഥൈ,
നരകത്തിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങളെ ആചരിക്കുന്ന ദുഷ്ടന്മാരാൽ ബാധിക്കപ്പെടുന്നത്. അപ്പോൾ അവിടുന്ന് സത്വഗുണത്തെ സ്വീകരിക്കുന്നു. ബന്ധമോക്ഷം അവിദ്യാകൽപിതം. ഭഗവാന്റെ അവതാരങ്ങളൊക്കെ അവിദ്യാകൽപിതമാണോ എന്നാണെങ്കിൽ അങ്ങനെയല്ല. പ്രജ്ഞാനഘനസ്വരൂപനായ നിത്യാനന്ദമൂർത്തിയും നിത്യമുക്തനുമായ ഭഗവാൻ ലോകഹിതത്തിനു വേണ്ടി അവതാരങ്ങൾ എടുക്കുന്നു. വേദങ്ങൾ പറയുന്നതിനെ പാഖണ്ഡന്മാർ നിരാകരിക്കുമ്പോൾ സത്യത്തിൽ അങ്ങയുടെ മുഖാരവിന്ദത്തിൽ നിന്നൊഴുകി വരുന്ന വേദ വാക്കമൃതം അതിനെ അനുസരിച്ച് നടക്കുന്ന ആളുകൾക്ക് ഉന്നതി ഉണ്ടാവും. എന്നാൽ പുരാണ വേദമാർഗത്തെ അതിക്രമിച്ച് തോന്നിയ പോലെ ആളുകൾ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ അസത്തുക്കൾ വർദ്ധിക്കും. വേദോക്ത കർമ്മങ്ങൾക്ക് നാശമുണ്ടാകുമ്പോൾ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, അപ്പോ ആ പാപികളെ മുഴുവൻ ഇല്ലാതെയാക്കി ലോകത്തിന്റെ മര്യാദ നിലനിർത്താൻ അവിടുന്ന് സത്വഗുണത്തെ അവലംബിച്ച് അവതാരമൂർത്തികളായിട്ട് മാറുന്നു, ലീലകളാടുന്നു എന്ന് മാത്രം. അവിടുത്തെ കൃപാവിശേഷം കാരുണ്യം ഒന്ന് മാത്രമാണ് ഇതിന് കാരണം. സത്വം പ്രബോധ്യ വസുദേവ ഗൃഹേവതീർണ സ്വാംശേന ഭാരം അപനേതു മിഹാസി ഭൂമേ അക്ഷൗഹിണീ ശതവധേന സുരേതരാംശരാജ്ഞാമുഷ്യ ചകുലസ്യ യശോ വിതുന്വൻ. അവിടുന്ന് സുരേതരാംശരാജ്ഞാം അസുരാംശരാജക്കന്മാരുടെ അക്ഷൗഹിണീ ശതവധേന, നൂറ് അക്ഷൗഹിണികളുടെ വധം കൊണ്ട് ഭൂമിയുടെ ഭാരത്തെ നശിപ്പിക്കാനായും, അമുഷ്യച കുലസ്യ ഈ വംശത്തിന്റെ കീർത്തിയെ പരത്താനും, ഇപ്പോ വസുദേവ ഗൃഹേ സ്വാംശേന അവതീർണ അസി, വസുദേവരുടെ ഗൃഹത്തിൽ അംശത്തോടുകൂടി അവതരിച്ചിരിക്കുന്നു എന്നാണ്. യാദവ കുലത്തിൽ അവിടുന്ന് രാമനോടുകൂടി അവതരിച്ചിരിക്കുന്നു. അപ്പോ നൂറക്ഷൗഹിണി പടയെയും അവരെയും സംഹരിച്ച് രാജാക്കന്മാരെ ഇല്ലാതെയാക്കി സജ്ജനങ്ങളെ അവരിൽ നിന്ന് രക്ഷിക്കാൻ, യാദവ കുലത്തിന് അവിടുത്തെ സംബന്ധം വഴി കീർത്തി വർദ്ധിപ്പിക്കാൻ ഒക്കെ അവിടുന്ന് ദാ അവതരിക്കുന്നു എന്നാണ്. അദ്ദേശനോ വസതയ ഖലു ഭൂരിഭാഗ യ സർവദേവ പിതൃഭൂത നൃദേവമൂർത്തി യത് പാദശൗച സലിലം ത്രിജഗത് പുനാതി സത്വം ജഗദ്ഗുരുരഥോക്ഷജ യാ പ്രവിഷ്ട. ഹേ ഈശ്വര, അവിടെ അക്രൂരം പറയുകയാണ്, അദ്യ നാ വസതയാ, ഇപ്പോ ഞങ്ങളുടെ വസതികൾ ഖലു നിശ്ചയമായും ഭൂരിഭാഗ ഏറ്റവും പുണ്യം നിറഞ്ഞതായി മാറി. കാരണം യാ സർവദേവ പിതൃഭൂത നൃദേവമൂർത്തി, സർവദേവന്മാരുടെയും പിതൃക്കളുടെയും ഭൂതങ്ങളുടെയും രാജാക്കന്മാരുടെയും സ്വരൂപത്തോടുകൂടിയവൻ, യത് പാദശൗച സലിലം ആ യാതൊരുവന്റെ പാദത്തെ കഴുകിയ വെള്ളം ത്രിജഗത് മൂന്ന് ലോകങ്ങളെയും ശുദ്ധമാക്കുന്നു. അധോക്ഷജ, ഹേ ഭഗവാനെ ജഗദ്ഗുരു ലോകപൂജ്യനായിരിക്കുന്ന അങ്ങ്, ആ ഭഗവാൻ യാതൊന്നുകളെ പ്രവേശിച്ചവനായി ഭവിച്ചു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് അങ്ങ് വന്നതും അങ്ങയുടെ പാദാരവിന്ദങ്ങളെ കഴുകി ആ പാദതീർത്ഥത്തെ ഞങ്ങളുടെ ശിരസിൽ ധരിക്കാൻ സാധിച്ചതും. അവിടുത്തെ പാദതീർത്ഥങ്ങളുടെ പ്രത്യേകത എന്താ? യത് പാദശൗച സലിലം ത്രിജഗത് പുനാതി, മൂന്ന് ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നതാണ്. അപ്പോ താൻ കൃതാർത്ഥനായി എന്ന് പറയുകയാണ്. ഞങ്ങളുടെ ഗൃഹങ്ങളിൽ എപ്പോഴാണോ പ്രവേശിച്ചത്, അതുകൊണ്ട് ഞങ്ങളുടെ ഗൃഹങ്ങൾ ലോകത്തിൽ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ പുണ്യഭൂമികളായി മാറി, തപോവനങ്ങളെക്കാൾ ശ്രേഷ്ഠമായി മാറി. കാരണം എന്റെയും എന്റെ ബന്ധുക്കളുടെയും എന്ന് വേണ്ട, അവിടുത്തെ ആഗമന മാർഗത്തിൽ ഏതേത് പ്രാണികൾ ഉണ്ടായിരുന്നുവോ അവരുടെ മുഴുവൻ വാസസ്ഥാനങ്ങൾ ശുദ്ധമായി തീർന്നു എന്നാണ്. അപ്പൊ പിന്നെ ഞാൻ ശുദ്ധനായി എന്ന് പറയേണ്ട കാര്യമില്ല. ദുഃഖനിവൃത്തിയെയും ഭൂരിഭാഗ്യത്തെയും ആഗ്രഹിക്കുന്ന ബ്രഹ്മാവ്, ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ ദേവന്മാര്, പിതൃദേവന്മാര്, ഭൂതങ്ങള്, ചക്രവർത്തികള്, യാഗാദി കർമ്മങ്ങൾ, പിണ്ഡപ്രദാനങ്ങൾ, ബലികൾ, ശുശ്രൂഷകൾ, ഇതൊക്കെ അവിടുത്തെ സ്വരൂപമാണ്. അപ്പൊ അവിടുന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഈ പാദാരവിന്ദ സ്പർശനം കൊണ്ട് തന്നെ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന ഈ പാദതീർത്ഥം ഇവിടെ എത്തിയില്ലേ? അവിടുത്തെ പാദങ്ങളെ കഴുകാൻ സാധിച്ചില്ലേ? അതിനെ ശിരസിൽ ധരിക്കാൻ സാധിച്ചില്ലേ? അഹോ ഭാഗ്യം, അഹോ ഭാഗ്യം, ഞങ്ങൾ വലിയ ഭാഗ്യവാന്മാരായി. കപണ്ഡിതസ്ത്വതപരം ശരണം സമീയാൽ ഭക്തപ്രിയാദൃതഗിര സുഹൃതകൃതജ്ഞാൽ സർവാന്തദാതി സുഹൃതോ ജഭജതോഭികാമാൻ ആത്മാനമപ്യുപജയാപജയോ നയസ്യ.
ഭജതഹ ഭജിക്കുന്ന സുഹൃത്തിൻ്റെ സമസ്തങ്ങളായിരിക്കുന്ന അഭീഷ്ടങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്നു. അവിടുന്ന് ആത്മാനമഭി ആത്മാവിനെയും നൽകുന്നു. അങ്ങനെയുള്ള യാതൊരുത്തന് വൃദ്ധിയും ക്ഷയവും ഇല്ല. ഉപചയാപചയവും കൃതജ്ഞാൽ ഉപകാരത്തെ അറിയുന്നവനും ആത്മമിത്രവും സത്യസ്വരൂപനും ഭക്തന്മാരുടെ പ്രിയനുമായ അങ്ങയിൽ നിന്ന് അപരം ക പണ്ഡിത അന്യനെ ഏതൊരു പണ്ഡിതനാണ് ശരണം സമീയാൽ ശരണം പ്രാപിക്കുക എന്നാണ്. വിവേകമുള്ളൊരു പുരുഷൻ അങ്ങയല്ലാതെ മറ്റാരെയാണ് ശരണം പ്രാപിക്കുക? കാരണം അവിടുന്ന് ഭക്തന്മാരുടെ എല്ലാ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നവനാണ്. ഭക്തജനങ്ങൾ പറയുന്ന വാക്കുകളെ അവിടുന്ന് ആദരിക്കണം. അങ്ങ് പറയുന്ന വാക്കുകൾ മാത്രമാണ് പരമാർത്ഥമായിട്ടുള്ളത്. അതുകൊണ്ട് അവിടുന്ന് സത്യഗിര അവിടുന്ന് സത്യസ്വരൂപനാണ്, സത്യം മാത്രം പറയുന്നവനാണ് ഭഗവാനെ ഋതഗിര എന്ന് ഭഗവാനെ കുറിച്ച് പറയുന്നു. അപ്പൊ വൃത്തിക്ഷയമില്ലാത്ത അവിടുന്ന് അങ്ങയെ ആശ്രയിക്കുന്നവനാണ് പണ്ഡിതൻ. പണ്ഡിതന്മാർ അന്വേഷിച്ച് അറിഞ്ഞ് ആശ്രയിക്കുന്ന അവിടുന്ന് കേവലം പാമരനായ എന്റെ സമീപത്ത് വന്നു, എന്റെ മനോരഥത്തെ മുഴുവൻ സാധിപ്പിച്ചു. ദിഷ്ടിയാജനാർദ്ദന ഭാഗ്യം ഭവാനിഹ ന പ്രതീതോ യോഗേശ്വരൈരപി ദുരാപഗതി സുരേശൈ ഛിന്ദ്യാശുന സുതകളത്ര ധനാപ്തഗേഹാതി ദേഹാദിമോഹരശനാം ഭവദീയമായാം ജനാർദ്ദന യോഗേശ്വരൈഹി സുരേശൈഹി ദുരാപഗതി. യോഗത്തിൽ അതിനിപുണന്മാരായവർക്കും ഇന്ദ്രാദികൾക്കും പ്രാപിക്കാൻ കഴിയാത്ത മാർഗത്തോടുകൂടിയ അവിടുന്ന് ഞങ്ങൾക്കിവിടെ പ്രത്യക്ഷനായി എങ്കിൽ അത് ഭാഗ്യമല്ലേ? ഞങ്ങളുടെ സുതകളത്ര ധനാപ്തഗേഹ ദേഹാദിമോഹരശനാം, മക്കൾ ഭാര്യ വീട് ദേഹം തുടങ്ങിയുള്ള ആസക്തി, ആ ആസക്തിയാകുന്ന പാശത്തോടുകൂടിയ ഭവദീയമായ അവിടുത്തെ മായയെ വേഗം ആശു ചിന്തി വേഗം മുറിച്ചു കളഞ്ഞ് അനുഗ്രഹിക്കണേ. യോഗാഭ്യാസത്തിൽ നിപുണന്മാരായ സനകാദികളും ഇന്ദ്രാദിദേവന്മാർക്ക് പോലും അവിടുത്തെ വഴിയെ തിരിച്ചറിയാൻ സാധിക്കണില്ല, അവിടുത്തെ പരമാർത്ഥമായ സ്വരൂപം അറിയാൻ സാധിക്കണില്ല. അങ്ങനെയെങ്കിൽ അവിവേകികളായ പാമരന്മാരായ ഞങ്ങളുടെ ഗൃഹത്തിൽ അങ്ങ് എഴുന്നള്ളി പ്രത്യക്ഷ ദർശനം നൽകി എങ്കിൽ അത് അവിടുത്തെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ ഉള്ളിലുള്ള മക്കളോടും ഭാര്യയോടും ധനത്തിനോടും വീടിനോടും ഗൃഹത്തിനോടും ഒക്കെയുള്ള ആ താല്പര്യത്തെ അവിടുന്ന് ഇല്ലാതെയാക്കി തരണേ. അങ്ങനെ അവിടുത്തെ അവിവേകങ്ങൾ മറക്കുമ്പോൾ ആ മറവിയില്ലാത്ത അവിടുത്തെ സ്വരൂപത്തിൻ്റെ പിറവി ഞങ്ങളിലെല്ലാം തന്ന് അനുഗ്രഹിക്കണേ. ആ മായാ പാശത്തെ മുറിച്ചു കളയാൻ അവിടുന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ അക്രൂരൻ. ഇത്യർച്ചിത സംസ്തുതശ്ച ഭക്തേന ഭഗവാൻ ഹരി അക്രൂരം സസ്മിതം പ്രാഹ ഗീർഭി സമ്മോഹയന്നിവ ഭക്തേന ഇതി അർച്ചിത. ഭക്തനാൽ ഇതുപോലെ പൂജിക്കപ്പെട്ട ആ നന്നായി സ്തുതിക്കപ്പെട്ട ശ്രീകൃഷ്ണൻ ഭഗവാൻ ഹരി ഗീർഭി സമ്മോഹയന്നിവ വാക്കുകൾ കൊണ്ട് അവരെയൊക്കെ മോഹിപ്പിച്ച് സസ്മിതം അക്രൂരം പ്രാഹ ചിരിച്ചും കൊണ്ട് അക്രൂരനോട് പറഞ്ഞു എന്നാണ് ഭഗവാൻ പറയുന്ന വാക്കുകൾ. ഏഴ് ശ്ലോകങ്ങളാണ്. ത്വം നോ ഗുരു പിതൃവ്യശ്ച ശ്ലാഘ്യോ ബന്ധുശ്ച നിത്യത വയം തുരക്ഷ്യാ പോഷ്യാശ്ച അനുകമ്പ്യ പ്രജാഹിവ. അങ്ങ് ഞങ്ങളുടെ നാ ഗുരു, ഞങ്ങളുടെ ഗുരുവാണ്, പിതൃസഹോദരനാണ്, ശ്ലാഘ്യനാണ്, ബന്ധുവാണ്. ഞങ്ങളോ നിങ്ങളുടെ സന്തതികൾ അല്ലേ? അപ്പോ വാ പ്രജാഹി, നിങ്ങളുടെ സ്വന്തം കുട്ടികൾ തന്നെയല്ലേ? എപ്പോഴും രക്ഷിക്കപ്പെടാനും പോഷിപ്പിക്കപ്പെടാനും ദയ അർഹിക്കാനും യോഗ്യന്മാരാണ്. ഞങ്ങളിൽ ദയയുണ്ടായി സദുപദേശങ്ങൾ ചെയ്ത് ഞങ്ങളെ നേർവഴിക്ക് നയിക്കാൻ നിങ്ങൾക്കേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഭവദ്വിധ മഹാഭാഗ നിഷേവ്യ അർഹസത്തമ ശ്രേയസ്കാമേർ നൃഭിർ നിത്യം ദേവാസ്വാർത്ഥാന സാധവ. അർഹസത്തമ അർഹന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠന്മാര്, മഹാഭാഗ ഏറ്റവും ഭാഗ്യമുള്ളവരായ അങ്ങേപ്പോലുള്ള ആളുകൾ, ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്ന മനുഷ്യരാൽ നിത്യം നിഷേവ്യ നിഷേവിക്കപ്പെടാൻ യോഗ്യന്മാരാണ് ദേവന്മാർ. സ്വാർത്ഥ സാധവ
ദേവന്മാര് സ്വകാര്യ കുശലന്മാരാണ്, അവര് സ്വാർത്ഥരാണ്. പക്ഷേ നിങ്ങളെ പോലുള്ള സജ്ജനങ്ങൾ ഒരിക്കലും സ്വാർത്ഥരല്ല. ഇവിടെ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ പൂജ്യന്മാരിൽ വെച്ച് പരമയോഗ്യന്മാരും മഹാഭാഗ്യശാലികളുമായ അങ്ങേപോലുള്ള ഭക്തോത്തമന്മാരെയാണ് സേവിക്കേണ്ടത്. ദേവന്മാരെയാണ് സേവിക്കേണ്ടത് കരുതുന്നത് അത് അബദ്ധമാണ്. ദേവന്മാർ സ്വകാര്യകുശലന്മാരാണ്, സ്വാർത്ഥ തൽപരരാണ്. സജ്ജനങ്ങൾ അങ്ങനെയല്ല. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയാ നേ തേ പുനന്തിരുകാലേന ദർശനാദേവ സാധവ. അമ്മയാനി തീർത്ഥാനി, ജലരൂപങ്ങളായ തീർത്ഥങ്ങളും, മൃച്ഛിലാമയ, മണ്ണ് കല്ല് എന്നിവ കൊണ്ടുണ്ടാക്കിയ ദേവന്മാരും അല്ല. കാരണം തേ ഉരുകാലേന, പല കാലം കൊണ്ട് ശുദ്ധമാവുന്നു. പക്ഷേ സജ്ജനങ്ങൾ ദർശനാദേവ, ദർശനം കൊണ്ട് തന്നെ ശുദ്ധീകരിക്കപ്പെടുന്നു. തീർത്ഥാദികൾ പോലും സജ്ജനങ്ങളെ പോലെ ഉത്കൃഷ്ടമല്ലാതാണ്. പുണ്യതീർത്ഥങ്ങളും തീർത്ഥങ്ങളിലുള്ള മണ്ണുകൊണ്ടും കല്ലുകൊണ്ടുമുള്ള ദേവാദി ബിംബങ്ങൾ പോലും അത് അധിക കാലം സ്നാനാദികൾ ചെയ്തും ഉപാസിച്ചും ഉണ്ടായാൽ കാലക്രമം കൊണ്ട് മനഃശുദ്ധി ഉണ്ടാവുന്നതാണ്. പക്ഷേ സജ്ജനങ്ങളെ കാണുന്ന നേരത്തെ അപ്പോ തന്നെ ആ നിമിഷം തന്നെ പരിശുദ്ധി ഉണ്ടാവും. സജ്ജനങ്ങൾ ഏറ്റവും ശ്രേഷ്ഠന്മാരാണ്, അവരെയാണ് സേവിക്കേണ്ടത്. സഭവാൻ സുഹൃദാം വൈന ശ്രേയാൻ ശ്രേയശ്ചികീർഷയ ജിജ്ഞാസാർത്ഥം പാണ്ഡവാനാം ഗച്ഛസ്വത്വം ഗജാഹ്വയം. ആ ഭവാൻ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ മധ്യത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്നു. അങ്ങ് പാണ്ഡവന്മാരുടെ ജിജ്ഞാസാർത്ഥം, അവരെ അറിയാൻ, ശ്രേയശ്ചികീർഷയ, ആ ശ്രേയസ് ചെയ്യാനായി അവിടുന്ന് ഗജാഹ്വയം ഗച്ഛസ്വ ഹസ്തിനപുരി. ഹസ്തി എന്ന് പറഞ്ഞാൽ അല്ലേ ആനയാണ് അല്ലേ. അതേപോലെ ഗജാഹ്വയം അങ്ങ് ഹസ്തിനപുരിയിലേക്ക് പോണം. പിതര്യുപരതേ ബാല സഹമാത്രാ സുദുഃഖിത ആനീതാ സ്വപുരം രാജ്ഞ വസന്ത ഇതി ശുശ്രുമ. അച്ഛൻ മരിച്ചപ്പോ കുട്ടികൾ മാത്രമായ അമ്മയോടുകൂടി സ്വപുരം സ്വന്തം രാജധാനിയിലേക്ക് ആനയിക്കപ്പെട്ടു. ദുഃഖിതരായ, വലിയ ദുഃഖമുള്ള വസന്തേ ഇതി എന്ന് ഞങ്ങൾ കേൾക്കുന്നു. അച്ഛൻ്റെ, പാണ്ഡുമഹാരാജാവിൻ്റെ നിര്യാണം കൊണ്ട് അനാഥരായി മാറിയ ആ പാണ്ഡവന്മാര് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ആ അനുകമ്പ സ്വീകരിച്ചും കൊണ്ട്, അപ്പൊ പാണ്ഡുവിന്റെ മക്കളും ബാലന്മാരുമായിരിക്കുന്ന ധർമ്മപുത്രാദികളെ ധൃതരാഷ്ട്രർ സ്വന്തം രാജധാനിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയായ കുന്തിദേവിയോടുകൂടി ധർമ്മപുത്രാദികൾ വളരെ ദുഃഖിച്ചിട്ടാണ് അവിടെ താമസിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു. അതിൻ്റെ സൂക്ഷ്മമായ സ്ഥിതി മനസ്സിലാക്കി എന്നെ അറിയിക്കൂ, അതിനങ്ങ് പോണം. തേഷു രാജാംബികാപുത്രോ ഭ്രാതൃപുത്രേഷു ദീനധീ സമോനവർത്തതേ നൂനം ദുഷ്പുത്രവശഗോന്ധദൃക്ക്. അംബികാപുത്ര, അംബികാപുത്രനായിരിക്കുന്ന ധൃതരാഷ്ട്രര് രാജാവ് ഭ്രാതൃപുത്രേഷു തൻ്റെ അനുജന്റെ മക്കളായ അവരിൽ തുല്യനായി നവർത്തതെ, ഒരേപോലെ കാണുന്നില്ല, തൻ്റെ മക്കളെ പോലെ കാണുന്നില്ല, ഉറപ്പാണ്. ദുഷ്പുത്രവശക, തൻ്റെ ദുഷ്ടന്മാരായ ദുര്യോധനാദികൾക്ക് വശം പെട്ട് അധീനതയിലിരിക്കുന്ന ദീനധീ, ദീനമായ ബുദ്ധിയോടുകൂടിയ അന്ധദൃക്ക്, നേത്രഹീനനായ ആ ധൃതരാഷ്ട്ര മഹാരാജാവ്. രാജാവിന് പുറംകണ്ണിന് കാഴ്ചയില്ല എന്ന് മാത്രമല്ല, സ്വാർത്ഥത കൊണ്ട് അകക്കണ്ണിനും തിമിരം ബാധിച്ചിരിക്കുന്നു. അപ്പോ ദുഷ്ടന്മാരായ ദുര്യോധനൻ തുടങ്ങിയ മക്കൾ പറയുന്നത് കേട്ട് പാണ്ഡവന്മാരെ ദ്രോഹിക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. അന്വേഷിച്ചു വരൂ. ഗച്ഛ ജാനീഹി തദ്വൃത്തമധുന സാധ്വ സാധുവ. അതുകൊണ്ട് ഇപ്പൊ തന്നെ പൊക്കോളൂ. അധുന ഗച്ഛ തദ്വൃത്തം, അവരുടെ വർത്തമാനം, സാധു അസാധുവ, നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയൂ. അതിനെ അറിഞ്ഞിട്ട് സുഹൃത്തുക്കൾക്ക് സൗഖ്യം എങ്ങനെ ഉണ്ടാകുമോ അതിനെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങ് പോയി അന്വേഷിച്ചു വന്നാൽ ഞങ്ങൾ അതിനുള്ള പരിഹാരം കണ്ടോളാം. ഏതു വിധത്തിലായാൽ പാണ്ഡവന്മാർക്ക് സൗഖ്യം ഉണ്ടാവോ അത് ഞങ്ങൾ ചെയ്തോളാം. ഇത്യക്രൂരം സമാദിശ്യ ഭഗവാൻ ഹരിരീശ്വര സംഘർഷണോദ്ധവാഭ്യാം വൈ തത സ്വഭവനം യയോ. അങ്ങനെ ഭഗവാൻ ഈശ്വരൻ ആ ശ്രീകൃഷ്ണൻ ഹരി ഇപ്രകാരം അക്രൂരനോട് സമാദിശ്യ പറഞ്ഞിട്ട് അവിടുന്ന് സംഘർഷണോദ്ധവാഭ്യാം, രാമനോടും ഉദ്ധവനോടും കൂടിയാണ് വന്നത്, അവരോടുകൂടി തന്നെ
തിരിച്ച് സ്വഭവനം യയോ തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി എന്ന് പറയുന്നു. ആ ഭാഗത്തോടുകൂടിയാണ് ദശമസ്കന്ധത്തിലെ 48-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. അടുത്ത അധ്യായത്തോടുകൂടി ദശമസ്കന്ധത്തിൻ്റെ പൂർവാർത്ഥം അവിടെ പൂർത്തിയാവും, പിന്നീട് ഉത്തരാർത്ഥത്തിലേക്ക് കടക്കും. ആ ഭാഗങ്ങൾ 31 ശ്ലോകങ്ങളോടുകൂടിയ ആ അധ്യായം നമുക്ക് നാളെ അനുസ്മരിക്കാൻ ഭഗവാൻ അവസരം തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ശുകമാമുനിപാടിയ ഗീതം നൽകുന്നു മുക്തി, സദതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായൂജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദമുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേഷാരാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥ നന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം, യശോദ തനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണി കാന്ത
ശരണം മേതവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേതവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേതവ ചരണയുഗം പവനപുരേശാരാധാ കൃഷ്ണ ശരണം മേതവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേതവ ചരണയുഗം സംഭ സദാശിവ ശംഭോ ശങ്കര ശരണം മേതവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേതവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേതവ ചരണയുഗം മൂഷിക വാഹന മോദക ഹസ്ത ശരണം മേതവ ചരണയുഗം ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം മേതവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേതവ ചരണയുഗം ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേതവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവാ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. ഓം ശാന്തി 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 ഹരീ.